സോ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരൽ ആക്സസ് തിയറും പെർപെൻറ്റിക്കുലർ ആക്സസ് തിയറും ആൻഡ് ഈ തിയറംസും പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫോർമുലാസും യൂസ് ചെയ്ത് വി വിൽ ഡു മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ പ്രോബ്ലംസ് ഓക്കെ സോ ഫസ്റ്റ് വൺ ഈസ് പെർപെൻറ്റിക്കുലർ ആക്സസ് തിയറും സൊ പെർപെൻറ്റിക്കുലർ ആക്സസ് തിയറെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എക്സ് എക്സ് ആക്സസും ഉണ്ട് വൈ വൈ ആക്സസും ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ആക്സസ് ഉണ്ട് സോ എക്സ് ആക്സസിലെ മൊമെൻ്റ് ഓഫ് ഇനോഷ്യം നമുക്കറിയാം വൈ ആക്സസസിലെ മൊമെൻ്റ് ഓഫ് ഇനോഷിയം നമ്മൾ അറിയാം ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ ആണെങ്കിൽ ഓക്കെ ഈ എക്സിനും വൈക്കും മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ളൊരു തേർഡ് ആക്സസ് ഓക്കെ അതായത് ഇപ്പോൾ എക്സ് ആക്സസ് ഇങ്ങനെ വൈ ആക്സസ് ഇങ്ങനെ ഇതിന് രണ്ടിനും പെർപെൻറ്റിക്കുലർ ആയിട്ടൊരു ഇസഡ് ആക്സസ് ഉണ്ടെങ്കിൽ ഓക്കെ ഇസഡ് ആക്സസ് ഉണ്ടെങ്കിൽ ഈ ഇസഡ് ആക്സസിന് ആക്സസിൻ്റെ ഓഫ് മൊമെൻറ്റോഫിനോഷ്യ എന്ന് വച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിരിക്കും ഓക്കെ സോ അതാണ് പെർപെൻഡിക്കുലർ ആക്സസ് തീരം പറയുന്നത് സോ ഇഫ് ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ ആർ ദി മൊമെൻ്റ് ഓഫ് ഫിനോഷ്യ ഓഫ് ആൻ ഏരിയ എബൌട്ട് മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആക്സസ് എക്സ് എക്സ് ആൻഡ് വൈ വൈ ഓക്കെ അപ്പോൾ എക്സ് എക്സ് ആക്സസും അതുപോലെ വൈ വൈ ആക്സസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനോഷിയസാണ് ഐ എക്സ് എക്സും ഐ വൈ വൈ അങ്ങനെയാണെങ്കിൽ മൊമെൻ്റോഫ് ഇനോഷിയ ഓഫ് ദി ഏരിയ എബൌട്ട് ഇസ് എഡ് ഇസ് എഡ് ആക്സസ് സോ ഇസ് അഡ് ഡിസൈഡ് ആക്സസ് എന്ന് വെച്ചാൽ എന്താ ദറ്റ് ഇസ് പെർപെൻഡിക്കുലാർ ടു ഓക്കെ ഇതിനും എക്സ് എക്സിനും പെർപെൻഡിക്കുലർ ആണ് അതുപോലെ തന്നെ വൈ വൈ ആക്സസിനും പെർപെൻഡിക്കുലാർ ആണ് ഓക്കെ അതായത് ഇത് നയൻറ്റി ഡിഗ്രി ആണ് ഇതും നയൻറ്റി ഡിഗ്രി ആണ് ഓക്കെ അപ്പം ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനോഷി എന്തായിരിക്കും ദ സം ഓഫ് ദി അതേർ ടു പെർപെൻറ്റിക്കുലാർ സൈഡ്സ് പെർപെൻഡിക്കുലർ ആക്സസ് ഓക്കെ

സോ അങ്ങനെയാണെങ്കിൽ ഐ ഇസ ഡിസൈഡ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ എബൌട്ട് എക്സ് എക്സ് ആക്സസ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ എബൌട്ട് വൈ വൈ ആക്സിസ് അതിൻ്റെ രണ്ടിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും ഐ ഇസ ഡിസൈഡ് ഓക്കെ സോ ദിസ് ഇസ് പെർപെൻറ്റിക്കുലർ ആക്സിസ് തിയറം സോ നെക്സ്റ്റ് ഇസ് പാരലൽ ആക്സിസ് തിയറം പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുക ഓക്കെ ഒരു പ്ലാന സർവേസ് കൺസിഡർ ചെയ്യുക അതിൻ്റെ ഏരിയയാണ് എ ഇനി ഈ ഒരു ജോമെട്രിയുടെ സെൻട്രോയിഡ് ആണ് ജി എങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എന്തായിരിക്കും സെൻട്രോയിഡൽ ആക്സിസ് ദ ആക്സിസ് വിച്ച് പാസ്സസ് ത്രൂ ദി സെൻട്രോയിഡ് ഈസ് നോൺ ആസ് സെൻട്രോയിഡൽ ആക്സസ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സസിന് അബൌട്ടായിട്ട് മൊമെന്റ് ഓഫ് ഇനോഷ കണ്ടുപിടിച്ചു അപ്പോൾ ഓരോ ജോമെട്രിക്കും എങ്ങനെയാണ് ആക്സിസിൻ്റെ സെൻട്രോയിഡൽ ആക്സസില് കൂടെ പാസ് ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് ഇനോഷ എന്താണെന്ന് നമ്മൾ ഇന്നലെ കുറേ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള മൊമൻറ്റ് ഓഫ് ഇനോഷ്യ എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് ഓരോന്നിൻ്റെയും ഓരോ ജോമെട്രീസിൻ്റെയും ഫോർമുല മൊമെൻ്റ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല സോ നമുക്ക് സെൻട്രോഡൽ ആക്സസിൽ കൂടെയുള്ള ഫോർമുലയാണ് ഉള്ളത് നമുക്ക് ഇനി എന്താ വേണ്ടത് വി ഷുഡ് ഗെറ്റ് ദി വാല്യു ഒരു ഓക്കെ ഡിഫറെൻ്റ് ഒരു കുറച്ച് മാറി അതായത് ഇതിന് പാരലായിട്ട് തന്നെയുള്ളൊരു ആക്സസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനോഷ്യ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതാണ് പാരൽ ആക്സിസ് തിയറം നമുക്ക് തരുന്നത് സോ പാരൽ ആക്സിസ് തീയറത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആക്സസിന് അതായത് ഈ സെൻട്രോഡൽ ആക്സസിന് പാരലായിട്ടുള്ള വരുന്ന ഒരു ആക്സസിൻ്റെ മൊമെൻറ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഈ ആക്സസും സെൻട്രോഡൽ ആക്സസും നമ്മൾ ഈ എ ബി ആക്സസും സെൻട്രോഡൽ ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ആണെങ്കിൽ ഓക്കെ സോ ഇതിനൊരു റിലേഷൻ ഉണ്ട് ഈ എ ബി ആക്സസ് നമുക്ക് മൊമെൻറ്റ് ഓഫ് ഫിനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റിലേഷനുണ്ട് ദാറ്റ് ഈസ് സെൻട്രോഡൽ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഫിനോഷ്യ ഐ ജി ഓക്കെ സോ ദ മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് സെൻട്രോഡൽ ആക്സിസ് ഇസ് ഐ ജി അങ്ങനെയാണെങ്കിൽ ദ മൊമെൻറ് ഓഫ് ഫിനോഷ്യ എബൌട്ട് ദിസ് ആക്സിസ് എ ബി ഓക്കെ സോ മൊമെൻറ്റ് ഓഫ് ഫിനോഷ്യ എബൌട്ട് എ ബി ഈസ് ഐ എ ബി ഈ ഐ എ ബി എന്ന് പറഞ്ഞ എന്തായിരിക്കും ഐ ജി ഓക്കെ ഐ ജി പ്ലസ് എ ഇൻ യർ ഓക്കെ ഐ ജി പ്ലസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഏരിയ ഇൻ ടു എച്ച് സ്ക്വയർ സിറ്റ് ക്ലിയർ സോ ഐ ബി എന്താണ് ഇസ് ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ സോ ഇതാണ് പാരൽ ആക്സിസ് തിയറം ആൻഡ് അതിൻ്റെ സോ പാരൽ ആക്സസ് തിയറെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ തിയറം വിച്ച് ഇസ് യൂസ് ടു ട്രാൻസ്ഫർ ദി മൊമെൻറ്റ് ഓഫ് ഇനോഷ്യം ഫ്രം വൺ ആക്സസ് ടു അനദർ ആക്സസ് അല്ലേ സോ ഇവിടെ നമുക്ക് ഒരു ആക്സസ് ഉണ്ട് ഈ ആക്സസിലെ മൊമൻറ്റ് ഓഫ് ഫിനോഷ്യ അറിയാവുള്ളൂ നമുക്ക് വേറൊരു ആക്സസിലെ മൊമെൻറ് ഓഫ് ഫിനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണിത് ട്രാൻസ്ഫർ ചെയ്യാം അതിന് ഈ ഇക്വേഷനിലേക്ക് അതിൻ്റെ കൂടെ ഓക്കെ ഈ മൊമെൻ്റ് ഓഫ് ഫിനോഷ്യയുടെ കൂടെ എ എച്ച് സ്ക്വയർ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ സോ അങ്ങനെ ഒരു ട്രാൻസ്ഫോർ ആണ് പാരലൽ ആക്സസ് തിയറും സോ ടു ആക്സസ് ഷുഡ് ബി പാരലൽ ഇപ്പോൾ കണ്ടീഷൻ എന്താണ് രണ്ട് ആക്സസും പാരലായിരിക്കണം ഇപ്പോൾ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പെർപെൻഡിക്കുലർ ആക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ല സോ ദി ആക്സസ് മസ്റ്റ് ബി പാരലൽ ഓക്കെ സോ ടു ആക്സസ് ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ ആൻഡ് വൺ ഓഫ് ദി ആക്സസ് മസ്റ്റ് ബി എ സെൻട്രോഡൽ ആക്സസ് ഓക്കെ ആൻഡ് വൺ ഓഫ് ദി ആക്സസ് എന്തായിരിക്കണം സെൻട്രോഡൽ ആക്സസ് ആയിരിക്കണം ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അപ്പം എന്താ തീറം പറയുന്നത് ഇഫ് ഐ ജി ഇസ് ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന ഓഫ് ഏരിയ എ ഓക്കെ ഇഫ് ഐ ജി ഇസ് ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ

ഇറ്റ്സ് ഡയമെൻഷൻസ് ആർ ഓൾസോ ഗിവൺ അപ്പം നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മൊമെൻ്റ് ഓഫ് ഫിനോഷ്യ ആണ് ആൻഡ് നമ്മൾ ക്വസ്റ്റിൻ തരാൻ നേരത്ത് ശ്രദ്ധിക്കണം ഏത് ആക്സസിന് എബൌട്ടായിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഫിനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് ഓക്കെ സോ ഇവിടെ എക്സ് ആൻഡ് വൈ ആക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എക്സും വൈ ആക്സസസും തന്നിട്ടുണ്ട് സോ എക്സ് ആൻഡ് വൈ ആക്സസിന് അബൌട്ടായിട്ട് അതായത് ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ ചില സമയത്ത് ക്വസ്റ്റ്യൻ സെൻട്രോഡിൽ ആക്സസ് എന്നും പറയും ഓക്കെ സോ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയപ്പോൾ സെൻട്രോഡൽ ആക്സിൻ്റെ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ എബൗട്ട് എക്സ് ആൻഡ് വൈ ആക്സസ് ആണ് ചെയ്യാൻ പോകുന്നത് സോ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട് ദാറ്റ് ഇസ് ടെൻ ആൻഡ് ടെൻ ആണ് ലെങ്ത്ത് ആൻഡ് ടു ആണ് ഇതിൻ്റെ ഈ ഓക്കെ വിത്ത് സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് ഇതിന് രണ്ട് ഏരിയാസായിട്ട് സെപ്പറേറ്റ് ചെയ്യുക ഓക്കെ സോ ഈ ഒരു കോമ്പോസിറ്റ് ഫിഗറിനെ നമുക്ക് രണ്ട് റെക്റ്റാങ്കിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം ദാറ്റ് ഇസ് ഏരിയ വൺ ആൻഡ് ഏരിയ ടു ഓക്കെ എഗയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക സോ ഓരോ ഇൻഡിവിജ്വൽ ഏരിയാസിൻ്റെയും സെൻട്രോയിഡ്സ് ജി വൺ ആൻഡ് ജി ടു ലൊക്കേറ്റ് ചെയ്യുക സോ ജി വൺ ആൻഡ് ജി ടു ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എന്ന വാല്യൂസ് കിട്ടും റൈറ്റ് അതായത് ഈ ആക്സസിന് അബൌട്ടായിട്ടാണ് സോ എക്സ് വൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ആൻഡ് വൈ വൺ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് റൈറ്റ് എഗെയിൻ എക്സ് വൺ എന്ന് പറയുമ്പോൾ ഈ ഹോറസോണ്ടൽ ഡിസ്റ്റൻസ് ആൻഡ് വൈ വൺ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ആക്സസ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആക്സസ് എന്നുള്ള ഡിസ്റ്റൻസ് ഓക്കെ സോ അതായിരിക്കും വൈ ടു സോ എക്സ് ടു വൈ ടുവും കിട്ടും അതുപോലെ എക്സ് വൺ വൈ വണ്ണും കിട്ടും എഗെയിൻ സെൻട്രോഡ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓക്കെ ആക്സസ് മാർക്ക് ചെയ്തു ഈ നമുക്ക് ഈ ഒരു ആക്സസ് ആക്സസ് വൈ ആൻഡ് എക്സ് ആക്സസ് അതിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഫിനോഷിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലാസ് ഉണ്ട് ഓക്കെ റെക്റ്റാങ്കിൾ സ്ക്വയർ അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും ഫോർമുലാസ് വേറെ ഒരു വീഡിയോ ലെക്ചേഴ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സോ അതിൻ്റെ ഫോർമുല അനുസരിച്ച് നമുക്ക് സെൻട്രോഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഓഫ് ഫിനോഷ്യയുടെ ഐയുടെ ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ സോ ഇവിടെ നമുക്ക് എക്സ് ആക്സസിലെ ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം പാരലൽ പാരലാക്സിസ് തിയറും അപ്ലൈ ചെയ്യണം ക്ലിയർ അല്ലേ സോ പാരലൽ പാരലാക്സിസ് തിയർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതായത് സെൻട്രോഡിൽ കൂടെയുള്ള ാണ് നമുക്ക് അറിയുന്നത് പാരൽ ആക്സസ് പാരൽ ആയിട്ടൊരു ആക്സസ് ഉണ്ട് സോ ഈ എക്സ് എക്സ് ആക്സസിലെ വാല്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യണം പാരൽ ആക്സസ് തീരം അവിടെ അപ്ലൈ ചെയ്യുക ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഈ പ്രോബ്ലം ചെയ്യാം അപ്പോൾ ആദ്യം എന്തായിരുന്നു ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദി ഏരിയാസ് സോ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എ വൺ ആൻഡ് എ ടൂ ഓക്കെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സോ ഫസ്റ്റ് ഈ ഇതാണ് ഫസ്റ്റ് ഏരിയ സോ ഏരിയ എന്ന് വെച്ചാൽ ബി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഓക്കെ സോ ഇത് ടെൻ ആണ് ആൻഡ് ദിസ് ഇസ് ടു ഓക്കെ സോ ബി ഇൻറ്റു ഡി ചെയ്യാൻ നേരത്ത് നമുക്ക് ട്വൻറ്റിന്ന് കിട്ടും സെക്കൻഡ് വൺ എയ്റ്റ് സോ ഇവിടെ കംപ്ലീറ്റ്ലി ടെൻ ആണ് സോ ഈ ടെൻ ഇന്ന് നമ്മൾ ഈ ഏരിയ എടുക്കാൻ നേരത്തെ ഇവിടെ മുതലാണല്ലേ എടുക്കുന്നത് സോ ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം ഓക്കെ സോ ടെൻ മൈനസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ് ടു സെൻറ്റിമീറ്റേഴ്സ് സൊ ടെൻ മൈനസ് ടു ചെയ്യുമ്പോൾ റിമൈനിങ് എയ്റ്റ് എന്ന് കിട്ടും ഓക്കെ സോ റിമെയിനിങ് ഡിസ്റ്റൻസ് എയ്റ്റ് ആണ് സോ എയ്റ്റ് ഇൻറ്റു ടു ആയിരിക്കും ഈ ഒരു റെഡ് പോർഷൻ അതായത് ഏരിയ സെക്കൻഡ് ഏരിയയുടെ വാല്യൂ സോ വി ഗെറ്റ് ഇറ്റ് ആസ് എയ്റ്റ് ഇൻറ്റു ടു ദറ്റ് ഈസ് സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ഓക്കെ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് കാൽക്കുലേറ്റ് ദി ഏരിയ സോ നമ്മളിവിടെ ഏരിയ എ വൺ നയൻറ്റ് എയ്റ്റ് ടു കാൽക്കുലേറ്റ് ചെയ്യുക സോ അതാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത് എ വൺ ട്വൻറ്റി എയ് ടു സിക്സ്റ്റീൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സി ജി കാൽക്കുലേറ്റ് സി ജിയുടെ ഡിസ്റ്റൻസസ് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ സോ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഓക്കെ വൈ ഇന്ന് ജി വൺ വരെയുള്ള ഡിസ്റ്റൻസ് അതാണ് എക്സ് വൺ സോ വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ് ടെൻ ആണ് ടോട്ടൽ സോ ടെൻ ബൈ ടു ദറ്റ് ഈസ് ഫൈവ് ആണ് ഡിസ്റ്റൻസ് ഓക്കെ ആൻഡ് എക്സ് ടു എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് വരും അല്ലേ അതായത് ഈ വൈ ആക്സസ് ഇന്ന് ജി ടു വരെയുള്ള ഡിസ്റ്റൻസ് സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ് ടു ബൈ ടു സോ ടു ഇൻറ്റ് ഹാഫ് ആണ് ദറ്റീസ് വൺ സെൻറ്റിമീറ്റർ എക്കെയിൻ വൈ വണ്ണും വൈ ടുവും കാൽക്കുലേറ്റ് ചെയ്യണം വൈ വണ്ണെന്ന് പറഞ്ഞാൽ എക്സ് ആക്സസ് ചെയ്യുന്ന ജി വൺ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ വൺ ഓക്കെ വൈ വൺ എത്രയാണ് കിട്ടുന്നത് ടു ഇൻറ്റ് ഹാഫ് ദറ്റ് ഇസ് വൺ സെൻറ്റിമീറ്റർ ആൻഡ് വൈ റ്റു എന്ന് വെച്ചാൽ എക്സ് ആക്സസ് ചെയ്യുന്ന ജി ടു വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓക്കെ സോ അതെത്ര കിട്ടും നമുക്ക് ടോട്ടൽ ടെൻ ആണല്ലേ റൈറ്റ് സോ ഈ ഡിസ്റ്റൻസ് ടു അറിയാം ഈ ജി ടു എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയുടെ ഹാഫാണ് നിങ്ങൾ ഒരിക്കലും ഇത് ഫൈവ് എടുക്കരുത് ഓക്കെ അതായത് ടെന്നിൻ്റെ ഹാഫെന്ന് പറഞ്ഞ് ജി ടു അതായത് വൈ ടു ഡിസ്റ്റൻസ് എടുക്കരുത് ബിക്കോസ് ഈ ഈ ഏരിയ ഈ ഏരിയ ഇത്രയാണ് അതായത് ഈ ഏരിയയുടെ ലെങ്ത്ത് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് സോ ഈ ഏരിയയുടെ ഹാഫ് പോർഷൻ ഓക്കെ ഹാഫ് ലെങ്ത്ത് എത്രയാണ് ഫോർ വരും സോ ഈ ഫോറിൻ്റെ കൂടെ നമ്മൾ ഈ ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യണം ദറ്റ് ഇസ് ഫോർ പ്ലസ് ടു ഓക്കെ സോ ദീസ് സിക്സ് അപ്പോൾ സിക്സാണ് വൈ ടു ഡിസ്റ്റൻസ് ദറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സസ് ടു ജി ടു ഓക്കെ അതെത്രയാണ് വൈ റ്റു ആൻഡ് വൈ റ്റു ഈസ് ഈക്വൽ ടു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഫോർ ഈ ഡിസ്റ്റൻസ് ടു ഫോർ പ്ലസ് ടു വട്ട് ഇസ് ഇറ്റ് സിക്സ് സെൻറ്റിമീറ്റർ ഓക്കെ സോ നമുക്ക് സെൻട്രോഡൽ ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്തു സോ സെക്കൻഡ് സ്റ്റെപ്പിൽ എക്സ് വൺ എക്സ് ടു കിട്ടി അതുപോലെ തന്നെ വൈ വൺ വൈ ടു കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ സോ ഇനി തേർഡ് സ്റ്റെപ്പാണ് നമ്മളുടെ മൊമൻ്റ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്കറിയാം സെൻട്രോഡിൽ കൂടെ ആണെങ്കിൽ മൊമൻ്റ് ഓഫ് ഇനോഷ്യയുടെ ഇക്വേഷൻ ഒരു റെക്റ്റാങ്കിൾ ആണല്ലേ നമ്മുടെ ഏരിയ റെക്റ്റാംഗിൾ ആണ് സോ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനോഷ്യയുടെ ഇക്വേഷൻസ് ആണിത് ബി ഡി ക്യൂ ബൈ ട്വൽവ് ആൻഡ് ഡി ബി ക്യൂ ബൈ ട്വൽവ് ക്ലിയർ സോ എക്സ് ആക്സസിന് അബൌട്ടായിട്ടുള്ളതും വൈ ആക്സസിന് അബൌട്ടായിട്ടുള്ള അതായത് ഈ എക്സ് ഐ എക്സ് എക്സ് എന്നും ഐ വൈ വൈ എന്നും വെച്ചാൽ എന്താണ് സെൻട്രോട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന വാല്യൂസാണ് മൊമെൻറ്റ് ഓഫ് ഇനോഷയുടെ വാല്യൂസാണ് ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ പക്ഷെ നമുക്ക് വേണ്ടത് എവിടെ കൂടെ പാസ് ചെയ്യുന്നതാണ് എക്സ് ആക്സസിൽ കൂടെ പാസ് ചെയ്യുന്നതും വൈ ആക്സസില് കൂടെ പോകുന്നതും ഓക്കെ മൊമെൻ്റ് എബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സസാണ് നമുക്ക് വേണ്ടത് സോ വി ഹാവ് ഓൾറെഡി ലേൺ നമ്മൾ പാരലൽ ആക്സസ് തീയറത്തിൽ പറഞ്ഞായിരുന്നു സോ എ ബി ഇങ്ങനെ ഒരു ആക്സസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനോഷ്യ നമുക്ക് വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഓക്കെ ഒരു സെൻട്രോഡൽ ആക്സസ് തന്നിട്ടുണ്ട് അതായത് സെൻട്രോഡൽ ജി വൺ എന്നോ ജി ടു എന്നോ ഒരു ആക്സസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ വാട്ട് വിൽ ബി ദ മൊമെൻ്റ് ഓഫ് ഇനോഷ്യ ഐ ജി പ്ലസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഓക്കെ ഈ ഇതിൻ്റെ ഏരിയ ഏരിയ ഓഫ് ദിസ് ഏരിയ ഇൻ ടു ഈ ഡിസ്റ്റൻസ് എച്ച് സ്ക്വയർ സോ നമുക്ക് ഏത് ആക്സസിന് അബൌട്ടായിട്ടാണ് മൊമെൻ്റ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ നമുക്ക് ഏത് ആക്സസിന് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ആക്സസ് എടുക്കാം ഓക്കെ സോ എത്ര ആക്സസസ് ഉണ്ടെങ്കിലും നമുക്ക് അതായത് സെൻട്രോഡിൽ ആക്സസ് ഇപ്പോൾ ജീവൻ ജി ടു ഇങ്ങനെ എത്ര ആക്സസ് ഉണ്ടെങ്കിലും ഓക്കെ ജി ത്രീ ഇങ്ങനെ എത്ര ആക്സസ് ഉണ്ടെങ്കിലും ദ മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ എബൗട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സസ് ഇസ് വോട്ട് ഐ ജി ഓക്കെ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനോഷ ഐ ജി വൺ ഇത് ഐ ജി ടു ആൻഡ് ഇഫ് ദിസ് ഇസ് ഐ ജി ത്രീ ദെൻ ഹൗ വിൽ വി ഗെറ്റ് ഐ ജി വൺ പ്ലസ് എ ഇൻ ഏരിയ ഓഫ് ദിസ് എ വൺ ഇൻ ടു ദിസ് ഡിസ്റ്റൻസ് ഇത് എച്ച് വൺ ആണ് എടുക്കുക ഓക്കെ പ്ലസ് ഐ ജി ടു ഇൻ ഏരിയ ഓഫ് ദിസ് സെക്കൻഡ് വൺ ഇൻ ടു ഈ ഡിസ്റ്റൻസ് സ്ക്വയർ ഓക്കെ എച്ച് ടു സ്ക്വയർ അതുപോലെ ഇത് ഓക്കെ സോ എത്ര ജി വൺ സോ നമ്മൾ ആ പാരൽ തീരത്തിൽ ഒരു ആക്സസിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത് അല്ലേ സോ ഈ ആക്സസ് ജി വൺ ആണെങ്കിൽ ജി ആണെങ്കിൽ ഐ ജി പ്ലസ് എ ഇൻ എച്ച് സ്ക്വയർ ആയിരിക്കും ഈ ആക്സസിൻ്റെ മൊമെൻ്റ് ഓഫിൻ്റെ ആവശ്യം സോ ഈ ആക്സസിന് ഇപ്പം എത്ര സെൻട്രോഡിൽ ആക്സസ് ഉണ്ടെങ്കിലും സോ എന്ത് ചെയ്യുക ഇത് തന്നെ സം ചെയ്യുക ഐ ജി വൺ പ്ലസ് എ എച്ച് വൺ സ്ക്വയർ ഐ ജി ടു പ്ലസ് എ ടു എച്ച് ടു സ്ക്വയർ ഓക്കെ സോ അങ്ങനെ സമ്മെടുത്താൽ മതി സോ ഇവിടെ നമ്മൾ നോക്കാം നേരത്ത് ഇവിടെ എത്ര ആക്സസ് ആവുള്ളത് ഈ എക്സ് ആക്സസിന് എബൌട്ടായിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആൻഡ് ഹിയർ വി ഹാവ് ടു സെൻട്രോഡൽ ആക്സസ് ജി വൺ ആൻഡ് ജി ടു ദർ ഫോർ ഐ എക്സ് വിൽ ബി വെഡ് ഐ ജി വൺ പ്ലസ് ഇതിൻ്റെ ഏരിയ ഓക്കെ എ വൺ ഇൻ ടു ഇ ഡിസ്റ്റൻസ് അതായത് ഈ ജി വണ്ണും ഈ എക്സ് എക്സ് ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതേപോലെ പ്ലസ് ഐ ജി ടു ഇൻറ്റു ഏരിയ ഓഫ് ദി സെക്കൻഡ് എ ടു ഇൻ ടു ഇ ഡിസ്റ്റൻസ് ഓക്കെ സോ ദീസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രോഡൽ ആക്സസ് ആൻഡ് എക്സ് എക്സ് സോ അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് സോ മൊമെൻറ്റ് ഓഫ് ഇനേ അബൌട്ട് എക്സ് ആക്സസ് എന്ന് പറയുമ്പോൾ ഐ എക്സ് ഈക്വൽ ടു ഓക്കെ അതിന് പാരലായിട്ടുള്ള ഐ എക്സിന് പാരലായിട്ട് രണ്ട് ആക്സസ് ആണുള്ളത് ജി വണ്ണും ജി ടു റൈറ്റ് സോ ഐ ജി വൺ പ്ലസ് എ വൺ വൈ വൺ സ്ക്വയർ പ്ലസ് ഐ ജി ടു പ്ലസ് എ ടു ഇൻറ്റു വൈ ടു സ്ക്വയർ ഓക്കെ സോ ഐ ജി വൺ എന്ന് പറയുമ്പോൾ സെൻട്രോഡൽ മൊമെൻ്റ് ഓഫ് ഇനോഷ്യ അബോട്ട് സെൻട്രോഡൽ ആക്സസ് സോ അത് നമുക്ക് ഡയറക്റ്റ് ഫോർമുലയുണ്ട് ബി ഡി ക്യൂ ബൈ ട്വൽവ് സോ ബി ടെൻ ആണ് ഓക്കെ റൈറ്റ് സോ ഫസ്റ്റ് വണിൻ്റെ ആണെങ്കിൽ ബി ടെൻ

ഇനി നെക്സ്റ്റ് ഐ ജി ടു സോ ഐ ജി ടു ഇൻറ്റേത് ഐ ജി ടു പ്ലസ് ഓക്കെ ഐ ജി ടു എത്ര വരും ഇതാണ് ഡി ഡി ബി എന്ന് വരും ഓക്കെ ഇങ്ങനെയല്ലേ ആക്സസ് സോ ഡി ഇൻ ടു ബി ക്യൂ ബൈ ട്വൽവ് പ്ലസ് എയ് ടു ഇതിൻ്റെ ഏരിയ എയ് ടു ഇൻ ടു ഈ ഡിസ്റ്റൻസ് അതായത് ജി ടുവും എക്സും തമ്മിലുള്ള എക്സ് ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് വോട്ട് സിക്സ് ഓക്കെ സോ അതെങ്ങനെ വരും

ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ജി വൺ ഓക്കെ ജി വൺ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഐ ജി വൺ പ്ലസ് ഏരിയ ഓഫ് ദിസ് ഇൻ ടു ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ അതുപോലെ ഐ ജി ടു പ്ലസ് ഏരിയ ഓഫ് ദിസ് ഇൻ ടു ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ ഓക്കെ സോ അതേപോലെ ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി വാല്യൂ ഫോർ ഐ വൈ സോ ഐ വൈ വരാൻ നേരത്ത് ദിസ്ഇസ് ഓക്കെ ഇതിൽ ഫസ്റ്റ് ദിസ് വൺ സോ ഇത് എത്രയായിരിക്കും ഡി ബി ക്യൂ ബൈ ട്വൽവ് എന്ന് വരും റൈറ്റ് സോ ഡി ഇൻ ടു ബി ക്യൂബ് ബൈ ട്വൽവ് അതായത് നമ്മൾ വൈ ആക്സസ് ഇങ്ങനെയാണ് എടുക്കുന്നത് സോ ഈ ആക്സസ് ആണെങ്കിൽ ആക്സസിന് പാരലായിട്ടുള്ള പോർഷൻ അതേപോലെ എടുക്കുക അതിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള പോർഷൻ്റെ ക്യൂബ് എടുക്കുക ഓക്കെ സോ ഇയർ ടു ഇൻറ്റു ടെൻ ക്യൂബ് ബൈ ട്വൽവ് ഓക്കെ ഇനി ഈ ഡിസ്റ്റീ ഏരിയ എന്തോ ട്വൻറ്റി ട്വൻറ്റി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് ഫൈവ് അതായത് വൈ ആക്സസും ജി വണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് സോ ഡി ഇൻറ്റു ബി ക്യൂ ബൈ ടോൾ പ്ലസ് ഏരിയ ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് ഓക്കെ സെക്കൻഡ് ആക്സസ് ജി റ്റു ആക്സസ് ആണ് സോ ജി ടു ആക്സസ് എന്ന് പറയുമ്പോൾ ഐ ജി ടു കാൽക്കുലേറ്റ് ചെയ്യുക സോ ഇതാണ് നമ്മളുടെ ആക്സസ് സോ ഐ ജി ടു എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ഈ ആക്സസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ആക്സസിന് പാരലായിട്ടുള്ള സൈഡ് എത്രയാണ് എയ്റ്റ് സോ എയ്റ്റ് ഇൻറ്റു 2 cube okay so 8 into 2 cube by 12 plus in the area 8 2 into e distance e distance is 1 so 8 into 2 cube by 12 plus 16 into 1 square so that is how we get the value for ix and iy okay സോ ഏത് ആക്സസിന് അബൌട്ടായിട്ടുള്ള മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ആക്സസ് ഓരോ ഇൻഡിവിജ്വൽ ഏരിയാസില് ഇൻഡിവിജ്വൽ സെൻട്രോഡിൽ ആക്സസ് ചെയ്യുന്നുള്ള ഡിസ്റ്റൻസസ് അതിൻ്റെ ഏരിയ വെച്ച് റെസ്പെക്റ്റീവ് ഏരിയാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മെടുക്കാൻ നേരത്തെ വി ഗെറ്റ് ദി വാല്യൂ ഫോർ ഐ എക്സ് ആൻഡ് ഐ വൈ ക്ലിയർ അല്ലേ അതായത് എക്സ് ആക്സസിന് സോ അതായത് നമ്മളിപ്പോൾ എക്സ് ആക്സസ് ആണെങ്കിൽ എക്സ് ആക്സസിന് എത്ര പാരൽ ആയിട്ടുള്ള എത്ര ആക്സസ് ഉണ്ടോ ഓക്കെ ഇ വൺ വൺ ടു ത്രീ അങ്ങനെ എത്ര ആക്സസ് ഉണ്ടെങ്കിലും സോ വൺ ടു ത്രീ ഇങ്ങനെ എത്ര സെൻട്രോഡൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻട്രോഡൽ ആക്സസ് ഉണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ ഇൻ ടു ഓക്കെ ഐ ജി ഐ ജി വൺ ഇൻ ടു ഐ ജി വൺ പ്ലസ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയ ഇൻ ടു ഡിസ്റ്റൻസ് ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് എച്ച് വൺ എച്ച് വൺ സ്ക്വയർ ഓക്കെ അതുപോലെ ഐ ജി ടു ആണെങ്കിൽ ഓക്കെ ഐ ജി ടു ആണെങ്കിൽ ഐ ജി ടു പ്ലസ് എ ടു ഇൻറ്റു എച്ച് ടു സ്ക്വയർ ഓക്കെ സോ ദിസ് ഇസ് എച്ച് ടു അതേപോലെ ഇതാണെങ്കിൽ എച്ച് ത്രീ സ്ക്വയർ അപ്പോൾ എത്ര പാരലൽ ആക്സസ് ഉണ്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് ഐ ജി പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക ഓക്കെ സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക ഇതിൻ്റെ സമ്മായിരിക്കും ദ മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ ഐ എക്സ് ഓക്കെ സിമിലർലി ഐ വൈ ആണെങ്കിൽ ഇങ്ങനെ എടുക്കുക ഓക്കെ സോ ദിസ് ഇസ് ഐ വായ് അതിൻ്റെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് പാരൽ ആയിട്ട് എത്ര ആക്സസ് ഉണ്ടെങ്കിലും ഓരോന്നിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക സോ ഏരിയ വെച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ഓക്കെ ഓരോന്നിൻ്റെയും റെസ്പെക്റ്റീവ് മൊമെൻറ്റ് ഓഫ് ഇനോഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിൻ്റെ റെസ്പെക്റ്റീവ് ഏരിയാസ് ഓക്കെ അങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് ആഡ് ചെയ്യാൻ വി ഗെറ്റ് ഐ വൈ